Hello, many pleasure. In the YouTube channel, like Swagam, you can see the content. Definitely like, share, subscribe. Discuss the topic. Any good, they have a subscriber, although in the video, പുള്ളിക്കാരൻ്റെ പേര് അനൂപ് എന്നാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനൊരു കാലിബ്രേറ്റർ ആണെന്നാണ് അവകാശപ്പെടുന്നത്. 16 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരന് ഞാൻ ചെയ്ത ഒരു വീഡിയോ എന്തോ പിടിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ കാലിബ്രേഷനെ പറ്റിയിട്ടാണ് പുള്ളിക്കാരനുള്ള ഒരു ഇഷ്യൂ. ഓക്കെ, അപ്പോൾ കാലിബ്രേഷനെ പറ്റി ഞാൻ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ കാലിബ്രേഷൻ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാലിബ്രേഷൻ ഇല്ലാണ്ട് ഒരിക്കലും ശരിയാവില്ല. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് ഡോൾബി സ്പെസിഫിക്കേഷൻസ് പ്രകാരം ചെയ്യണം എന്നുള്ള ഒരു നിലപാടാണ് പുള്ളിക്കാരൻ സ്വീകരിച്ചത്. അപ്പം അതിലെനിക്ക് വിയോജിപ്പൊന്നുമില്ല. പുള്ളിക്കാരനൊരു എന്താ പറയുക, പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് തോന്നുന്നു. നല്ല കാര്യം, പെർഫെക്ഷനിസം എല്ലാ കാര്യത്തിലും അറ്റെയിൻ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ കറക്റ്റായാൽ മാത്രമേ പെർഫെക്ഷനിസം എന്ന് പറഞ്ഞ സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡോൾബി ലബോറട്ടറീസ് പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് പ്രകാരം ഒരു ഹോം തിയേറ്റർ ചെയ്യണം എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമത് ഡോൾബി ലബോറട്ടറീസ് പറയുന്ന അത്ര സ്പേസ് ഒരു സാധാരണക്കാരൻ എൻഡ് യൂസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു സാധാരണക്കാരൻ്റെ വീട്ടിൽ അത്രയും വലിയ സ്പേസ് ഉണ്ടാവും. അവരുടെ കണക്ക് പ്രകാരം 27 അടി നീളവും 17 അടി വീതിയുമാണെന്ന് തോന്നുന്നു. അത്രയും വലിയ റൂമുണ്ടെങ്കിൽ മാത്രമേ റൂമിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ സ്പെസിഫിക്കേഷൻസ് കറക്റ്റാവുള്ളൂ. അതിന് പുറമെ വേറെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഉപയോഗിക്കുന്ന പ്രോസസ്സർ ഒക്കെ നമ്മുടെ ഡെനോണും യമഹയും മെറാൻസോ ഒന്നല്ല കേട്ടോ. ഡോൾബി ഇത് പ്രകാരം അതിനനുസരിച്ചുള്ള പ്രോസസ്സർ തന്നെ ഉണ്ട്, ഹൈ എൻഡ് പ്രോസസ്സസ് ആണ്. അപ്പം അത്രയും വിലയുള്ള പ്രോസസ്സസ് വേണം. ഇനി പ്രോസസ്സർ ഉണ്ടായാൽ മാത്രം പോരാ, ഹൈ എൻഡ് ആംപ്ലിഫിക്കേഷൻ വേണം. ആംപ്ലിഫിക്കേഷൻ മാത്രം പോരാ, ഹൈ എൻഡ് സ്പീക്കേഴ്സും വേണം. ഓക്കെ, നല്ല പ്രൊജക്ടർ സെറ്റപ്പ് വേണം, ഒത്ത സ്ക്രീനും വേണം, ഒത്ത സീറ്റിംഗ് പൊസിഷൻ വേണം. പിന്നെ സ്പീക്കറിൻ്റെ പൊസിഷനിങ് കറക്റ്റായിരിക്കണം, സ്പീക്കറിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റായിരിക്കണം, ആംഗിൾ കറക്റ്റായിരിക്കണം. ഇതെല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമേ ഇവർ ഈ പറഞ്ഞ ഡോൾബി സ്പെസിഫിക്കേഷൻസിലുള്ള കാലിബ്രേഷൻ ചെയ്തൊരു കാര്യമുള്ളൂ. ഓക്കെ, ഒരു ആവറേജ് ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലിപ്പം എൻ്റെ തിയേറ്ററിന് അറിയാം ഇത് പെർഫെക്റ്റൊന്നുമല്ല. ഞാൻ സമ്മതിക്കുന്നു പെർഫെക്റ്റ് അല്ല, എൻ്റെ ഉള്ള ലിമിറ്റേഷൻസ് വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 12 അടി നീളവും 11 അടി വീതിയുള്ള ഒരു റൂമാണിത്. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു ബെഡ്റൂമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും, ഉള്ളത് വെച്ചിട്ട് എങ്ങനെ നന്നാക്കി എടുക്കാം എന്നുള്ളതാണ് എൻ്റെ വേ ഓഫ് തിങ്കിങ്. എൻ്റെ മാത്രമല്ല, ഒരു ആവറേജ് കൺസ്യൂമറുടെ തിങ്കിങ് അങ്ങനെ തന്നെയാണ്. ലേറ്റർ ഓൺ യു ഗ്രോ ഇൻ ടു ഇറ്റ്. ഭാവിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യാം. അല്ലാണ്ട് ഒരു തിയേറ്റർ പണിയുമ്പം ഡോൾബി എന്താ പറയുക, ലബോറട്ടറി സ്പെസിഫിക്കേഷൻ അനുസരിച്ച് തന്നെ കിട്ടിയാലേ ശരിയാവുള്ളൂ എന്ന് വാശി പിടിക്കുന്നത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ് കേട്ടോ. ചെയ്യുന്നവർ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. മൾട്ടി മില്യണേഴ്സ് ആയിരിക്കാം, അവർക്ക് അഫോർഡ് ചെയ്യാം, വെൽ ആൻഡ് ഗുഡ്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ട് അവർ നിർബന്ധമായിട്ടും ഒരു എന്താ പറയുക, കാലിബ്രേറ്റർ, അതായത് പ്രൊഫഷണൽ കാലിബ്രേറ്റർ കൊണ്ട് കാലിബ്രേഷൻ ചെയ്യിപ്പിക്കണം. അതിൽ ഒരു തെറ്റുമില്ല. ഇനി മറ്റൊരു പോയിൻ്റ് ഇദ്ദേഹം ഉന്നയിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാലിബ്രേഷൻ ടൂൾസിനെ കുറിച്ചാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, അതായത് ഞാൻ ചാനൽ തുടങ്ങുന്ന ഒരു എൻഡ് യൂസർ എന്നുള്ള ആംഗിളിൽ നിന്നാണ്, പെർസ്പെക്റ്റീവ് നിന്നാണ്. ഓക്കെ, ഒരു കോമൺ എൻഡ് യൂസർ എന്നുള്ള പെർസ്പെക്റ്റീവ് നിന്നാണ്. അപ്പം എന്നെ പോലത്തുള്ള എൻഡ് യൂസറിന് ഒരു ഉള്ള സിസ്റ്റം, ചെറിയ സിസ്റ്റം തന്നെ എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാം എന്നുള്ള ഒരു തത്രപ്പാടിൽ തന്നെയാണ്. എല്ലാവരും അവരവർ തന്നെ ഫൈൻ ട്യൂൺ ചെയ്ത് തന്നെയാണ് ചെയ്യാറ്. ഓക്കെ, ഡെനോണും മെറാൻസും പിന്നെ അമ്മയൊന്നും വലിയ സംഭവം ട്യൂണിങ്ങിനും കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. ഇനി ഓക്കെ, ഇനി അതിന് ചില ഉണ്ട് ബീറ്റസൊക്കെ ഉണ്ട്. ഇല്ല ഞാൻ പറഞ്ഞ ഡെസിബൽ മീറ്റർ ഉപയോഗിക്കണം, പിന്നെ സബിൻ്റെ ഫൈൻ ട്യൂൺ ചെയ്യാണ്ട്, പിന്നെ റൂമിൻ്റെ സൗണ്ട് മെഷർമെൻറ്റ്സ് എടുക്കാണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പക്കെ വന്നാൽ ഇതിനൊക്കെ പ്രയത്നിച്ചിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഒരു ലിവിങ് ഏരിയയും തിയേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്, അവിടെ പോയിട്ട് ഈ വക
കാര്യങ്ങളൊന്നും ചെയ്തിട്ട് പ്രത്യേകിച്ച് മീൻസ് ഇമ്പാക്റ്റ് ഉണ്ടാവും ഇല്ലാതെ ഞാൻ പറഞ്ഞു, പക്ഷെ പെർഫെക്ഷൻ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ എനിക്ക് സംശയമാണ്. ഓക്കെ, ഇനി അത് വിടുക. ഓക്കെ, എൻ്റെ അറിവിൽ ഡോൾബി ലബോറട്ടറി കമേഴ്ഷ്യൽ തിയേറ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. എൻ്റെ അറിവിൽ ഡോൾബി ലബോറട്ടറീസ് എൻ്റെ പക്കാ ഇൻസ്റ്റാളേഷൻ ഉള്ളത് ഒറ്റ ഒരു തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ, ഡോൾബി സിനിമാസ്. കേട്ടിട്ടുണ്ടോ? പക്ഷേ അത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഗൂഗിൾ ചെയ്ത് നോക്കിയായി. ഡോൾബി സിനിമാസ് അതിലാണ് മാത്രമാണ് കറക്റ്റ് ഡോൾബി സ്പെസിഫിക്കേഷൻ അനുസരിച്ച് സ്പീക്കർ പ്ലേസ്മെൻറ്റും പിന്നെ എക്വിപ്മെൻറ്റ്സും സ്പീക്കേഴ്സും സൗണ്ട് കാലിബ്രേഷനൊക്കെ ചെയ്ത്, അതും ഡ്യുവൽ ലേസർ RGB പ്രൊജക്ഷനും, അത് കാരണം അത്രയും ഡോൾബി വിഷനും അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പക്കയായിട്ട് ചെയ്യുന്ന ഡോൾബി സിനിമാസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ തിയേറ്റേഴ്സും തട്ടിക്കൂട്ട് കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായ പ്രകാരം. എൻ്റെ അഭിപ്രായം എന്നല്ല, അങ്ങനെയാണ് പൊതുവേ. ഓക്കെ, ഇനി എത്ര പ്രേക്ഷകർക്ക് മറ്റൊരു വസ്തുത അറിയാമെന്ന് എനിക്കറിയില്ല, അതായത് ഈ ഡോൾബി അറ്റ്മോസ് ഡോൾബിയുടെ വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. 7.1 വരെ ഡോൾബി മീൻസ് ഓക്കെ, അവരുടെ സ്വന്തം എന്താ പറയുക സിസ്റ്റം തന്നെയാണ്. അറ്റ്മോസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അവരത് എന്താ പറയുക ആ ഐഡിയ അവർക്ക് കിട്ടിയത് എൻ്റെ ഞാൻ പഴയ വീഡിയോ ചെയ്തിരുന്ന ഓറോ 3D കുറിച്ച് വിൽഫ്രഡ് വാൻ ബെരൻ കണ്ടുപിടിച്ച ഒരു സിസ്റ്റത്തിൽ നിന്ന്, അതായത് ആ ഒരു സ്പീക്കർ പ്ലേസ്മെൻറ്റിൽ നിന്ന് കിട്ടുന്നതാണ് അവർക്ക് ഈ ഒരു ഡോൾബി അറ്റ്മോസിൻ്റെ ഐഡിയ കിട്ടിയത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, വിൽഫ്രഡിൻ്റെ കണ്ടുപിടിച്ച ഓറോ 3D 30 degrees പറയുന്നെങ്കിൽ ഇവർക്ക് 30 degrees വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി അത് ഇറങ്ങി കഴിഞ്ഞാൽ പാറ്റൻ്റ് റൈറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്തായാലും ലീഗൽ ഇഷ്യൂസ് വരും. അതുകൊണ്ട് ഇവർ ആ ഡിഗ്രി 30 40 to 45 വരെ മാറ്റി, അത്ര ചെയ്യുന്നുള്ളൂ. അത് പെർഫെക്ഷൻ ഉള്ളത് കൊണ്ടല്ല, അവർക്ക് അവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അവരുടെ സാധനം വിറ്റയക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ ഒരു ലേ ഔട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോൾ അവിടെ പെർഫെക്ഷൻ്റെ കാര്യം എവിടെ വരുന്നത്? അപ്പോൾ ഒരു സാധനം വിറ്റഴിക്കാൻ വേണ്ടി ഒരു എന്താ പറയുക മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് അവർ ഉപയോഗിച്ചതാണ്. ഇന്ന ആംഗിളിൽ സ്പീക്കർ വെച്ചാൽ കിട്ടുന്ന റിസൾട്ട് അടിപൊളിയായിരിക്കുന്നു. ഡോൾബി അറ്റ്മോസ് മോശമാണ് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല കേട്ടോ, ശരി തന്നെയാണ്. പക്ഷേ ആ 360 degree ഫുൾ സ്ഫെറിക്കൽ ഡോം ഓഫ് സൗണ്ട് അത് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിക്കൊള്ളു, ഞാൻ മാത്രം അവകാശപ്പെടുന്ന കാര്യമല്ല, മറ്റ് പല ബ്ലോഗേഴ്സും ഇതേ അഭിപ്രായം പറയുന്നുണ്ട്. കാരണം ഈ പറഞ്ഞ എന്ത് പഴയ വീട്ടിൽ വ്യക്തമായി പറഞ്ഞാൽ എന്തിനും കൂടി പറയാം, ഞങ്ങളുടെ ഇയർ ലെവലുള്ള സ്പീക്കേഴ്സും പിന്നെ അറ്റ്മോസ്ഫിയറിൻ്റെ സ്പീക്കേഴ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെയധികമാണ്. അപ്പം അതിനിടയിലുള്ള ഗ്യാപ്പ് ഞങ്ങളുടെ ഇയേഴ്സിനത് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഫില്ല് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ഇടയിലുള്ള ഗ്യാപ്പെന്ന് അവിടെ സ്പീക്കർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ സൗണ്ട് വരുന്നില്ല. അപ്പോൾ ഒരു കണക്ഷൻ കട്ടാകുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? ആ ഒരു കൊഹീസീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് വിടുക. ഇനി വേറൊരു കാര്യം നോട്ട് ചെയ്യാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഡോൾബി അറ്റ്മോസിൻ്റെ പ്രോസസ്സർ അത് സപ്ലൈ ചെയ്ത ഡോൾബി ലബോറട്ടറീസ് ആണ് ഒബ്വിയസ്ലി. അത് തന്നെ അവരുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഡോൾബി ലബോറട്ടറീസിൻ്റെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സർട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ മിനിമം 32 ചാനൽ പ്രോസസ്സറെങ്കിലും വേണം, അതല്ലെങ്കിൽ 64 ചാനൽസ്. ഇത് രണ്ടെണ്ണത്തിനെ അവരുടെ സർട്ടിഫിക്കേഷൻ കിട്ടുന്നുള്ളൂ. അതിന് താഴെയുള്ള ചാനൽസുള്ള തിയേറ്റേഴ്സൊക്കെ തട്ടിക്കൂട്ടാണ്, എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് എത്രത്തോളം ആധികാരികമായ അല്ലെങ്കിൽ കറക്റ്റാണ് പെർഫെക്റ്റാണ് എന്നുള്ള കാര്യത്തിലൊന്നും പറയാൻ പറ്റില്ല. കമേഴ്ഷ്യൽ സിനിമാസ് തന്നെ, ഏതൊക്കെ കമേഴ്ഷ്യൽ സിനിമാസാണ് ഡോൾബി സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഡിബേറ്റബിൾ ആണ്, നമുക്കൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ കമേഴ്ഷ്യൽ സിനിമാസ് തന്നെ എടുത്തു പോയിക്കോളൂ. ഇപ്പോൾ ചില തിയേറ്റർ വളരെ ചെറുതാണ്, ചില തിയേറ്റർ വളരെ വലുതാണ്. അപ്പോൾ അതൊന്നും ക്ലിയറായിട്ട് ആയിക്കണമെന്നില്ല. ഓക്കെ, അപ്പം സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നതിൽ ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ ഒരു കാര്യം കൂടി അതിൽ ഉണ്ട്. പ്രാക്ടിക്കലായ കാര്യങ്ങൾ ആണെങ്കിൽ മാത്രമേ ഒരു കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും വലിയ റൂമും ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള സ്പീക്കേഴ്സും സ്പെസിഫിക് ബ്രാൻഡ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാലിബ്രേഷൻ ചെയ്തിരിക്കണം. ഒരു പ്രൊഫഷണലെ കൊണ്ട് തന്നെ കാലിബ്രേറ്റ് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ട് കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഭിന്നാഭിപ്രായം എനിക്കില്ല. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ പൊതുവേ ഉള്ളൊരു പ്രശ്നം എന്നെ മാത്രമല്ല ബാക്കി പല വ്ളോഗേഴ്സും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വീഡിയോ റിലീസ് ചെയ്താലും അതിനെ പറ്റിയിട്ട്
നെഗറ്റീവ് കമൻസ് ഇടുക, അതായത് ഡോൾബി സ്പെസിഫിക്കേഷൻസ് അനുസരിച്ചല്ല. അപ്പോൾ എനിക്ക് അതിനോട് പുള്ളിക്കാരനോട് പറയാനുള്ളത്, പിന്നെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഹോം തിയേറ്ററിനുള്ള പ്രയോറിറ്റി അത്രയും ഇതിലല്ല. ഓക്കെ, വേറെ പല പ്രയോറിറ്റീസ് ഉണ്ട്, കുട്ടികളുടെ പഠിപ്പ്, വീട്ടിൻ്റെ ചിലവ്. ഓക്കെ, അപ്പോൾ ഹോം തിയേറ്റർ ഒരു നെസസിറ്റി അല്ല, ഒരു നെസസിറ്റിയേ അല്ല, ഇറ്റ്സ് എ ലക്ഷറി. ഹോം തിയേറ്റർ ഇസ് എ ലക്ഷറി ഫോർ എ കോമൺ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു സിസ്റ്റം വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ചെറിയ റൂമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് അതിലൊരു തിയേറ്റർ സെറ്റ് ചെയ്ത് ആസ്വദിക്കുക എന്നുള്ള ഒരു ലെവലിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ലെവലിലുള്ള ഒരു ഹോം തിയേറ്റർ സിസ്റ്റം, ഒരു ഡെഡിക്കേറ്റഡ് ഹോം തിയേറ്റർ സിസ്റ്റം എല്ലാവരുടെ വീട്ടിൽ വേണം എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ ആൾക്കാർ, പക്ഷേ എന്നിരുന്നാലും ആ ലെവലിലേക്ക് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും വളരെ പരിമിതമാണ്. അതല്ലെങ്കിൽ അവർക്ക് അതിനുള്ള മീൻസ് ഇല്ല. ഓക്കെ, ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എൻ്റെ ആഗ്രഹം ഇതൊന്നും അല്ല. ഓക്കെ, ഒരു ഡെഡിക്കേറ്റഡ് പ്രീ പ്രോസസ്സർ വേണം. എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ട്രിനോമിൻ്റെ ആൾട്ടിറ്റ്യൂഡ് 16 ചാനൽ പ്രീ പ്രോസസ്സർ വേണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ THX സർട്ടിഫിക്കേഷനുള്ള ആംപ്സ്, THX സർട്ടിഫിക്കേഷനുള്ള സ്പീക്കേഴ്സിൻ്റെ പറയുകയാണെങ്കിൽ എറാൻഡിൽ തന്നെ സ്പീക്കേഴ്സ് ഉണ്ട്. എറാൻഡിൻ്റെ 1723 തന്നെ മോഡൽ THX സർട്ടിഫൈഡ് ആണ്, അടിപൊളി സ്പീക്കേഴ്സ് ആണ്, പക്ഷെ നല്ല വിലയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം. മേ ബി ഇൻ ഫ്യൂച്ചർ സം പോയിൻ്റ് ഓഫ് ടൈം ഒരു പക്ഷേ നടന്നേക്കാം, പക്ഷെ അതിനുള്ള പ്രയത്നമുണ്ട്. ഡെഫിനറ്റ്ലി അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുന്നതായിരിക്കും. കാരണം ഞാൻ 97 മുതൽ ഹോം തിയേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അതിൽ നിന്നും യൂസ് ചെയ്തുകൊണ്ടിരുന്ന കോമ്പോണൻസിൽ മാറ്റം വരുത്തി ഇപ്പോഴത്തെ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എത്തിയത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇറ്റ് ഈസ് എ സ്ലോ പ്രോസസ്സ്, ഒരു പ്രോസസ്സാണ് അല്ലേ. തുടക്കം മുതൽ അവസാനം വരെ എത്തണമെങ്കിൽ, ഒരു ഫ്രം പോയിൻ്റ് എ ടു പോയിൻ്റ് ബി എത്തണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്ന പല പ്രശ്നങ്ങളുണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. ഓരോ സ്റ്റെപ്പ് കവർ ചെയ്ത് പോയാൽ മാത്രമേ നിങ്ങൾ പോയിൻ്റ് ബിയിലെത്തുള്ളൂ. കുറുക്കു വഴിയുടെ പോയിൻ്റ് ബി എത്താം, പക്ഷേ എൻഡ് റിസൾട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിരിക്കില്ല. ഓക്കെ, അപ്പം പുള്ളിക്കാരനോട് എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, എല്ലാവരും ഇപ്പോൾ പെർഫെക്ഷനിസ്റ്റ് ആവണമെന്നില്ല, പക്ഷേ പെർഫെക്ഷനിസ്റ്റ് ആവുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റും ഞാൻ കാണുന്നില്ല. അപ്പോൾ എല്ലാവരെയും അങ്ങനെ അങ്ങോട്ട് നെഗറ്റീവായിട്ട് അടിച്ച് ആക്ഷേപിക്കാതെ ഓരോരുത്തരുടെ പ്രശ്നങ്ങളും ഇനി കാണുക. പിന്നെ പുള്ളിക്കാരൻ മറ്റൊരു ഇത് ഉന്നയിച്ചത്, കേരളത്തിലുള്ള എല്ലാ ഹോം തിയേറ്റേഴ്സ് ചെയ്യുന്ന ആൾക്കാരും തട്ടിപ്പുകാരാണ്, അതായത് സാധാരണക്കാരെ വഞ്ചിക്കുകയാണ്, ഒരു കാര്യപരിഷ്ണൊന്നും അതിലേക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ഉള്ള ടൂൾസ് ഉപയോഗിക്കുന്നില്ല. ഇതൊക്കെയാണ് പുള്ളിക്കാരൻ്റെ ഒരു കണ്ടുപിടുത്തം. ഒരു പക്ഷേ പുള്ളിക്കാരൻ ഓക്കെ മേ ബി ഇനിയിപ്പോൾ പുറമേ മേ ബി എന്ന് ഉദ്ദേശിച്ചത് അവരങ്ങനെ ചെയ്യുന്നതല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് പുള്ളിക്കാരൻ പുറത്തുള്ള വേറെ പല സ്റ്റേറ്റ്സിലുള്ള കാര്യങ്ങളായിരിക്കും ഉദ്ദേശിച്ചിരിക്കും ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ടോ. ഇവിടെ ഒരു സാധാരണക്കാരൻ്റെ ഒരു വീട്ടിൽ ഒരു 13 അല്ലെങ്കിൽ പെട്ട ഒരു 15 അടി നീളമുള്ള റൂമും 11-12 വീഡിയോ ഇല്ല ഒരു റൂമൊക്കെ ആയിരിക്കും. അതിൽ മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന കൊടുക്കുന്ന ഹോം തിയേറ്റേഴ്സാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇനി അതിന് എക്സ്റ്റേണൽ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ പ്രോസസ്സർ ഉപയോഗിക്കുന്നവരൊക്കെ വളരെ കുറവാണ്. മീൻസ് ഞാൻ അതാ പറഞ്ഞത്, ആ ലെവലിലേക്കൊന്നും പോകാനുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി വളരെ കുറഞ്ഞ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പം ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, എല്ലാവർക്കും പ്രൊജക്ടർ മാത്രം അല്ലെങ്കിൽ സോറി ഹോം തിയേറ്റർ മാത്രം സ്വപ്നം കണ്ടിരിക്കുന്നല്ല. പിന്നെ ഉള്ളത് ചെറിയ റൂമുള്ള ഒരു വലിയ പ്രൊസസ്സറിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ വീട് കിട്ടുമ്പോൾ ഒരു കാർ പോച്ചൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും അല്ലേ. വീടിനനുസരിച്ചാണ് കാർ പോച്ച് വെക്കുക. ചെറിയൊരു വീടും വലിയൊരു കാർ പോച്ചും ആരും ചെയ്യാറില്ല. ഓക്കെ, അതുപോലെ തന്നെ മാരുതിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാർ പോച്ച് കൊണ്ടിട്ട് നിങ്ങൾ ബെൻസോ അല്ലെങ്കിൽ ഇത് കൊണ്ടാക്കി കെട്ടിയിടുവോ? കിട്ടാൻ പറ്റില്ല എന്നുള്ളത് വേറെ വസ്തു. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഇതുണ്ടെങ്കിൽ നിങ്ങൾ അതേ വലിയൊരു വീടും കെട്ടിയാൽ അതിനുള്ള സ്ഥലവും കണ്ടെത്തില്ല. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ടാണല്ലോ മാരുതിക്കുള്ളൊരു സ്കാർപ്പിയസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഹോം തിയേറ്ററിന് വേണ്ടി നിങ്ങൾ ലക്ഷങ്ങൾ അതേ സ്വരൂപിച്ച് വെച്ച് എന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എൻ്റെ സ്വപ്നം ഇതാണ്, അപ്പം ഞാൻ അതേ വാങ്ങും എന്ന് പറഞ്ഞ് ശടിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ മൂടത്തരമാണ്. നിങ്ങൾ ചെറിയ ലെവലിൽ തുടങ്ങുക, അത് കഴിഞ്ഞിട്ട് ഓരോ പടിയായി പടിയായി മേൽപോട്ട് കയറി കയറി പോവുക അല്ലേ. ഏതൊരു പ്രോസസ്സർ ഏത് കാര്യം എടുത്താലും ഒരു കുട്ടി ജനിച്ച ഉടനെ എനിക്ക് ഓടാണോ? അല്ല, അത് ഇഴഞ്ഞു പോവും, പിന്നെ എനിക്ക് നിൽക്കാൻ നോക്കും, വീഴും, പിന്നെ എണീക്കും. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടത്തണം എന്നുള്ള പ്രോസസ്സ് ഉണ്ടാവും.
അത് എല്ലാ കാര്യത്തിലും ഇത് തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പം പുള്ളിക്കാരനോട് ഞാൻ യാതൊരു വിധത്തിലും വിയോജിപ്പില്ല എനിക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ പറഞ്ഞെന്നുള്ളൂ. പൊതുവേ കേരളത്തിലുള്ള ആൾക്കാർ അത്രയും പ്രൊഫഷണൽ ലെവലിലേക്ക് ചിന്തിക്കുന്ന അവരാണോ എന്ന് വെച്ചാൽ എത്ര പെർസെൻറ്റേജ് ശതമാനം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവരും ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഹോം തിയേറ്റർ ചെയ്ത് അതിനെ മാക്സിമം നല്ലതായിട്ട് കാലിബ്രേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ കൊണ്ടടക്കുക, ഉള്ളത് വെച്ച് തൃപ്തി അടങ്ങുക എന്നുള്ള ഒരു രീതി, അതാണ് ഒരു 90% ആൾക്കാരും ഉള്ളത്. പിന്നെ എന്നെ പോലത്തെയും വേറെ പലരെ പോലത്തുള്ള ഇതിനെപ്പറ്റി ഭ്രാന്തന്മാരായെന്ന് പറയാം. ഒരു ഒബ്സഷൻ വിത്ത് ഹോം തിയേറ്റർ റിസീവേഴ്സ് ഓർ പാക്കേജസ് ഓർ പ്രൊവൈഡേഴ്സ്, അങ്ങനെ ഒരു ഒബ്സഷൻ ഉള്ളവർക്ക് ഇത് ഓക്കെ, ഇങ്ങനെ മാറ്റിക്കൊണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം അനൂപ് പറഞ്ഞ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് പുള്ളിക്കാരനോട് ഒരു അപേക്ഷയുള്ളത് മീൻസ് ഒരാളെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം വിമർശനത്തിനധികമെന്നല്ല, ഞാൻ കീനെപ്പറ്റി മുഴുവൻ ആധികാരികമായിട്ട് എനിക്കെല്ലാം അറിയാം. ഞാൻ പറയുന്ന മാത്രമേ ചെയ്യാവൂ. ഞാൻ ഒരിക്കലും എവിടെയും വാദം ഉന്നയിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം, എനിക്ക് അതൊരു കുഴപ്പമില്ല. പക്ഷേ മൊത്തത്തിൽ ഇത് ചെയ്യുന്ന എല്ലാവരും മോശക്കാരാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ നടക്കുന്നത് അതൊരു ശരിയില്ലാത്ത പ്രവണതയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ, ദിസ് ഇസ് ജോർജ് സൈനിങ് ഓഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടൊരു വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് ജോർജ്. ബൈ.